ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നെയ്യാറസയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുടിയുടെ സംരക്ഷണം ആഗ്രഹിക്കുന്നവർ അതായത് മുടി നല്ലവണ്ണം വളർത്തിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അഞ്ചാറ് ടിപ്സാണ് കേട്ടോ അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക ഈ ടിപ്പുകളൊക്കെ നമ്മളൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ലവണ്ണം നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഉള്ള മുടിയെ കൊഴിയാതെ സംരക്ഷിക്കാനും കഴിയുന്ന ടിപ്സാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടിപ്സ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്ക മറക്കരുത് അപ്പോൾ പതിവായി മുടി കഴുകുന്നത് നമ്മുടെ തലയോട്ടിയിലും മുടിയിലും അഴുക്ക് അധികം എണ്ണയും ഇല്ലാത്തതാണെന്ന് ഉറപ്പാക്കണം കേട്ടോ എന്നിരുന്നാലും ശരിയായ ഇടവേളകൾ മുടിയുടെ തരത്തെയും വ്യക്തിഗത മുൻഗണനകളെയും ആശ്രയിച്ച് വേണം മുടി കഴുകേണ്ടത് വരണ്ട മുടിയുള്ളവരാണെങ്കിൽ ആഴ്ചയിൽ രണ്ട് തവണയും എണ്ണമയമുള്ള തലയോട്ടി ഉണ്ടെങ്കിൽ ഒന്നിട വെട്ട ദിവസങ്ങളിൽ മുടി കഴുകുന്നതായിരിക്കും നല്ലത് കേട്ടോ ഇത് നമ്മുടെ മുടി വളരുന്നതിനും മുടി കൊഴിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകമാണ് അതുപോലെ തന്നെ നമ്മുടെ മുടിയെ നശിപ്പിക്കുന്ന എല്ലാ പാരിസ്ഥിതിക ഘടകങ്ങളെയും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല അല്ലേ എന്നാൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ഐറ്റം ഉണ്ട് നമ്മുടെ ഷാംപൂകൾ ഷാംപൂവിലെ രാസവസ്തുക്കളുടെ എണ്ണം കുറയ്ക്കുക അതുപോലെ തന്നെ മുടിയുടെ തരത്തിന് അനുയോജ്യമായ മൃദുവായ ഷാംപു തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അതുപോലെ തന്നെ ഷാംപൂസിലെ സൾഫേറ്റുകളും പാരബെൻസും യഥാക്രമം നുരയും സംരക്ഷണവും നൽകും എങ്കിലും കാലക്രമേണ നമ്മൾ അത് ഉപയോഗിക്കുകയാണെങ്കിൽ ചർമ്മത്തെ പ്രകോപിപ്പിക്കുകയും ഹോർമോൺ തകരാറുകൾക്ക് സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും കേട്ടോ അതുകൊണ്ട് നമ്മളെ ഷാംപൂസിൻ്റെ ഉപയോഗം കുറച്ചിട്ട് പ്രകൃതിദത്ത ഷാംപൂസ് അതായത് താളികൾ ഉപയോഗിച്ച് നമ്മുടെ ഹെയർ കഴുകുന്നതായിരിക്കും നല്ലതേ അതുകൂടാതെ തന്നെ നമ്മളെ കണ്ടീഷണറിൽ മുടി കൊഴിച്ചിൽ നേരെയാക്കാനും നിയന്ത്രിക്കാനും കഴിയുന്ന ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നാലും പാരിസ്ഥിതിക ആക്രമണങ്ങളിൽ നിന്ന് ചൂട് സ്റ്റൈലിങ്ങിൽ നിന്നും നമ്മുടെ മുടിയെ സംരക്ഷിക്കാൻ സഹായിക്കും എന്നാലും ഇത് നമ്മുടെ മുടിയുടെ അറ്റത്ത് മാത്രമേ പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ കേട്ടോ നമ്മുടെ തലയോട്ടിയിലും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല അതുപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നന്നായി നമ്മുടെ തലയോട്ടി തലയോട്ടി മുടിയും കഴുകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അമിതമായ ഹീറ്റ് നമ്മുടെ തലയോട്ടിക്കും മുടിക്കും ദോഷം ചെയ്യും ഷാംപൂവിന് ശേഷം എയർ ഡ്രൈയിങ് അല്ലെങ്കിൽ ടവൽ ഡ്രൈയിങ് ആണ് ഏറ്റവും മികച്ച മാർഗം കേട്ടോ അല്ലാതെ ഹീറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഹെയർ ഡ്രൈയിങ് അവോയ്ഡ് ചെയ്യുക അതുപോലെ തന്നെ നനഞ്ഞ മുടി ഉള്ളപ്പോൾ ഉറങ്ങുകയോ നനഞ്ഞ മുടി ചീകുകയോ ചെയ്യരുത് കേട്ടോ ടവൽ ഉപയോഗിച്ച് കഠിനമായി തടവുന്നത് നമ്മുടെ മുടിയുടെ പുറന്തൊലിക്ക് കേടുവരുത്തുകയും ചെയ്യും കേട്ടോ അതുകൊണ്ട് അമർത്തി നമ്മുടെ തലമുടി തുടയ്ക്കുന്നത് ഒഴിവാക്കുക അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ മുടി കൊഴിയുന്നത് തടയാനും മുടി പൊട്ടിപ്പോകുന്നത് തടയാനും മുടിയുടെ സ്പ്ലിറ്റ് എൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ ഷാംപൂ ചെയ്യുന്നതിന് മുമ്പുള്ള ഓയിലിങ്ങും മസാജിങ്ങും ഇത് രണ്ടും നമ്മുടെ തലയോട്ടിയിലെ രക്തചംക്രമണത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യും കേട്ടോ അതുകൂടാതെ തന്നെ പേശികൾക്ക് അയവ് വരുത്തുകയും മുടിയുടെ തിളക്കം വർദ്ധിപ്പിക്കുകയും മുടിയെ പോഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ടേ നമ്മൾ ഓയിലിങ് ചെയ്യുമ്പോൾ നമ്മുടെ തലയോട്ടിയിലെ ഈർപ്പത്തിൻ്റെ അളവ് പുനഃസ്ഥാപിക്കുകയും മുടി വളർച്ചയെ പ്രാപ്തമാക്കുകയും അറ്റം പിളർന്നതിനെ നന്നാക്കുകയും ചെയ്യും കേട്ടോ അതുപോലെ തന്നെ മുടിയിലെ മിനറൽ ഓയിൽ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക നമ്മുടെ വെളിച്ചെണ്ണ ലാവൻഡർ ഓയിൽ അങ്ങനെയുള്ള ഹെയർ ഓയിലുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഏറ്റവും എന്ന് പറയുന്നത് നമ്മുടെ വെളിച്ചെണ്ണയും ആവണക്കെണ്ണയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പ് ചെയ്യുമ്പോൾ വിശാലമായ പല്ലുള്ള ചീപ്പ് ഉപയോഗിച്ച് ചീകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അത് നമ്മുടെ മുടി പൊട്ടി പോകുന്നതിൽ നിന്ന് സംരക്ഷിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ തലയോട്ടിയിൽ രക്തയോട്ടം വർദ്ധിപ്പിക്കാനും ഈ ഇങ്ങനെയുള്ള ചീപ്പുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സഹായകമാകും അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ അറ്റം പിളരുന്നത് ഒഴിവാക്കാൻ ആറ് അല്ലെങ്കിൽ എട്ട് ആഴ്ച കൂടുമ്പോൾ മുടിയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഹീറ്റ് സ്റ്റൈലിംഗ് മലിനീകരണം പുകവലി സമ്മർദ്ദം തുടങ്ങിയ കാരണങ്ങളാൽ മുടിക്ക് കേടുപാടുകൾ സംഭവിക്കുമ്പോൾ അറ്റം പിളർ പിളർന്നു പോകും കേട്ടോ ആ സമയത്ത് നമ്മളൊന്ന് ട്രിം ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കാരണമാവും നമ്മുടെ മുടി മുടിയുടെ ആരോഗ്യം ഉറപ്പാക്കാനും കഴിയും കേട്ടോ അതുപോലെ തന്നെ കൂടുതൽ വെള്ളം കുടിക്കുക ആന്തരിക ജലാംശവും ജലാംശവും നന്നായി സന്തുലിതവും ആരോഗ്യകരവുമായ മുടിയുടെ താക്കോലാണെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ അതുകൊണ്ട് നല്ലവണ്ണം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക ഹെയർ ക്യാപ്സ് ഉപയോഗിക്കുക വെയിലത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ തൊപ്പികൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും വെയിൽ അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്ന് നമ്മുടെ മുടിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ ഹെയർ ബാൻഡ്സുകൾ ഉപയോഗിക്കുമ്പോൾ അധികം ഇറുകിയ ഹെയർ ബാൻഡ്സ് ഉപയോഗിക്കാതിരിക്കുക അങ്ങനെ അധികം ഇറുകിയ ഹെയർ ബാൻസ് ഉപയോഗിക്കാതിരുന്ന നമ്മുടെ മുടി പൊട്ടിപ്പോകുന്നതൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി നമുക്ക് ഒരു പരിധിവരെ കുഴിയുന്നത് തടയാനും വളർത്താനും വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇതിന് പുറമേ തന്നെ നമ്മൾ ഹെയർ പാക്കുകളും ഹെയർ ടോണിക്കൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ മുടിയെ നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ഒരു ബെൽബട്ടൺ ഉണ്ട് കേട്ടോ അതിനോടൊപ്പം തന്നെ ഓൾ ഒന്നൊരു ഓപ്ഷനും എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന ഹെയർ കെയറിൻ്റെ വീഡിയോസും ടിപ്സും നിങ്ങൾക്ക് യഥാസമയം കിട്ടുകയുള്ളൂ അപ്പോൾ അത് മറക്കാതെ ചെയ്യുക അതുപോലെ തന്നെ ഈ ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പം നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പുമായിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ